ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്ന് രാവിലത്തെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒരു ഫ്രൂട്ട് മിക്സ് അടിക്കാം. കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമൊന്നുമില്ല, നമുക്കിന്ന് പരിപാടികളോ അതിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. സോ എന്തായാലും പോയി ഫ്രൂട്ട് മിക്സ് അടിക്കാം. അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് 12:30 ആയിട്ടുണ്ട്. സോ നമ്മുടെ ഈ വണ്ടി ഉച്ചയ്ക്ക് 2 മണിക്കാണ്. സോ നമ്മളിപ്പോൾ പോയി ലഞ്ച് കഴിച്ച് തിരിച്ചു വന്ന് ഡ്രസ്സ് മാറിയിട്ട് വേണം നമുക്ക് പോകാൻ. സോ എന്തായാലും പോയി ലഞ്ച് കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ കഴിച്ചു വന്ന് റെഡി ആയി ഇറങ്ങിയിരിക്കുകയാണ്. സോ സംഭവം മൺ സീനായിട്ടുണ്ട് ഗൈസ്. നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നൊരു വൈകിട്ട് നിന്നൊരു സാറ് തന്നെ ഉണ്ട്. അപ്പോൾ പുള്ളി അടുത്ത് 2 മണിക്കാണ് പരിപാടി. അപ്പോൾ ഒരു പുള്ളി ഒരു 1:30 ആകുമ്പോൾ എത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ പുള്ളി ഒരു ഇപ്പോൾ സമയം 1:30 ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നൊക്കെ വലിയ ഡയലോഗ് കടിക്കാൻ തുടങ്ങി. സീനാണ് ഗൈസ്. സോ എന്തായാലും മൂടി പോട്ടെ. Hold me close till I get up. Time is barely on our side. நல்ல திணைக்காரத்தனமா இருந்தது. விவசாயம் சர்வசாதாரணமா போய் நடத்துல வேலை செஞ்சாங்க. ஆனா இன்றைய நிலைமை என்னன்னு பார்த்தா, நம்ம எல்லாருக்காகவே நாங்க ரிப்போர்ட்டை வச்சிருக்கோம். ரிப்போர்ட்டை வச்சப்போ இது நல்ல நாங்க எங்க பயிருக்கோம். சோ கைஸ், நம்மளங்கன ஏ டி ஆஃபீஸ்ல இருந்து இறங்கிட்டு பரிபாடி காரியங்களுக்கு கழிஞ்சிட்டு நம்ம திருச்சி வீட்டு பாம்பு. സോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. സോ എന്നെ വഴി അങ്ങനെ ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട്. ഹൂ, അങ്ങനെ ഒരു വഴിയായിട്ട് നമ്മൾ പരിപാടിയൊക്കെ തീർത്തു. സോ നമ്മൾ സംസാരിച്ചതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോ മാത്രമേ ഉള്ളൂ. സോ ആ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വെർമിക്കമ്പോസ്റ്റിനെയും മസോദനെയും കുറിച്ചായിരുന്നു പരിപാടി നടത്തുന്നത്. സോ അത് ഗംഭീരമായിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. സോ 2 ദിവസം മുമ്പ് മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഫാർമേഴ്സ് നമ്മൾ വിളിച്ച പോലെ നമ്മളൊരു 40-50 പേരെ വിളിച്ചെങ്കിലും ആ ഒരു 20 പേരെ കഷ്ടിയെ വന്നോളൂ. കാരണം എന്ന് വെച്ചാൽ ആ 2 ദിവസം മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായല്ലോ മഴയൊക്കെ പെയ്തല്ലോ. മഴ പെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഗ്രൗണ്ട് നട്ട് പറിക്കാനുണ്ടായിരുന്നു. സോ മഴ പെയ്ത് കഴിഞ്ഞാൽ മണ്ണ് ലൂസാവില്ല, തനി തന്നെ വെള്ളം ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ലൂസാകുമ്പോൾ അത് പറിക്കലും പിന്നെ ട്രാൻസ്പ്ലാന്റ് നമ്മുടെ റൈസ് ട്രാൻസ്പ്ലാന്റിങ് നടത്താനായിട്ട് വെള്ളം വേണമല്ലോ. അപ്പോൾ മഴ പെയ്ത് തന്നെ കുറച്ചുകൂടി വെള്ളമായി കഴിയുമ്പോൾ അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അത് ചെയ്യല്. സോ അങ്ങനെ അവർ തിരക്കിലായി, അതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടിക്ക് ആളെ കുറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ സാറ് 2 മണിക്ക് പരിപാടിക്ക് പുള്ളി 1 മണിക്ക് തന്നെ വന്നു. മറ്റേ നമ്മളെത്തിയില്ല, പുള്ളി വന്നിട്ട് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ചൂടായി. പിന്നെ ഫാർമേഴ്സ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് വേറെ പ്രശ്നം. അങ്ങനെ പിന്നെ ഒരു വഴിയായിട്ട് നമ്മളൊരു 20 പേരെ സെറ്റ് ചെയ്തു. നമ്മുടെ AO-യും പിന്നെ വേറൊരു പുള്ളി ഒരു വലിയ ഫാർമറുണ്ട്, പുള്ളിയൊക്കെ വിളിച്ച് കുറേ പേരെ വിളിച്ച് വരുത്തി. അങ്ങനെ പിന്നെ നമ്മളൊരു 2:30 ആയപ്പോൾ പരിപാടി തുടങ്ങി. ഒരു 3:30-4 മണിയായപ്പോഴേക്കും പരിപാടി തീർത്ത് അവർ പോയി. പിന്നെ എല്ലാവർക്കും വെർമി കമ്പോസ്റ്റിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാവരും ഒരുവിധം സന്തോഷിപ്പിച്ച് വിട്ടിട്ടുണ്ട്. സോ അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും നിന്നില്ല, നമുക്ക് ജിമ്മിൽ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാമെന്ന്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് 2 ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ 4 വഴി അടിപൊളി വ്ളോഗ് ആയി വരുന്നവരെല്ലാവർക്കും